അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഫാറൂഖിന്റെയും ചാരത്തന്തി വിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ ഹബീബായ നബിക്ക് തൊട്ടു മുമ്പിലെത്തി സലാം പറയാൻ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അള്ളാഹ് ശരീഫിൽ ഇരിക്കാൻ, അള്ളാഹുവിന്റെ ഹബീബിനെ മരണത്തിന് മുന്നിൽ കാണാൻ, ഹബീബായ നബിയുടെ ദർശനം ഖബറിൽ വെച്ചുണ്ടാകാൻ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ദൃക്കരങ്ങളിൽ നിന്ന് കിട്ടുന്ന ഹൗദൽ കൗസറിലെ പാനീയം ഇരു കൈകൾ കൊണ്ട് വാങ്ങി പുഞ്ചിരിയോടെ കുടിക്കാൻ, അള്ളാഹുവിന്റെ ഹബീബ് നാളെ ആഖിറത്തിൽ പരലോകത്ത് മഹ്ശറിൽ ഞങ്ങളെ പുഞ്ചിരിയോടെ കൈപിടിച്ച് സ്വീകരിക്കാൻ, റസൂലുള്ളാഹിന്റെ പുണ്യമായ ശഫാഅത്ത് കിട്ടാൻ, അവിടുത്തെയോടൊപ്പം ലിവാഉൽ ഹംദിന്റെ കീഴിൽ അണിനിരക്കാൻ, അവിടുത്തെയോടൊപ്പം സ്വർഗത്തിന്റെ പരമോന്നത സോപാനങ്ങളിലേക്ക് കയറിപ്പോകാൻ, ആ പ്രവാചക പവിത്രത്തിൽ സ്വർഗത്തിന്റെ സൗരഭ്യം ആസ്വദിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം തമ്പുരാനെ, ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണം തമ്പുരാനെ. എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരെക്കാൾ, ഞങ്ങളുടെ മക്കളെക്കാൾ, ഞങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരെക്കാൾ, ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, ഞങ്ങളുടെ കൊട്ടാര സമാനമായ വീടുകളേക്കാൾ, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ വാഹനങ്ങളേക്കാൾ, ഞങ്ങളുടെ പൊന്നോമന സന്താനങ്ങളേക്കാൾ, സർവസ്വത്തേക്കാളും എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവൻ തുല്യം സ്നേഹിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് തരണം തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സിൽ ആദ്യത്തെയും അവസാനത്തെയും ആണ് ഉസ്തോളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാക്കണം തമ്പുരാനെ. സൂറുമായിട്ട് നമുക്കൊരു കളിയും വേണ്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള പ്രേമത്തെക്കാളപ്പുറം മറ്റൊരു പ്രേമവും നമുക്ക് വേണ്ട, മറ്റൊരു സ്നേഹവും നമുക്ക് വേണ്ട. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എടുക്കേണ്ട തീരുമാനം എന്താ? ആദ്യത്തെ തീരുമാനം ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയുകയാ, ഈ അനുഗ്രഹീത സദസ്സിൽ വെച്ചെടുക്കേണ്ട മൂന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യമേ ഞാൻ ഇവിടുന്ന് പറയുന്നുള്ളൂ, മൂന്നേ മൂന്ന് തീരുമാനങ്ങളുടെ കാര്യം. അതിൽ ആദ്യത്തെ തീരുമാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, എന്റെ പ്രിയപ്പെട്ട പെണ്ണമ്മാർ, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരിൽ സ്വലാത്തങ്ങൾ വർദ്ധിപ്പിക്കണം. സ്വലാത്ത് രക്ഷയാണ്, സ്വലാത്ത് സമാധാനമാണ്, സ്വലാത്ത് നമ്മുടെ പിടിവല്ലിയാണ്, നമുക്കൊരിക്കലും പൊട്ടിപ്പോകാത്ത പാശമാണ് സ്വലാത്ത്. ഇവിടെ നിപ്പോ ഒരു സ്വലാത്ത് എന്ന് ചെല്ലുന്നതോടുണ്ടാകുന്ന അത്ഭുതം എന്താ? ഞാനതാ റസൂലുള്ളാഹിന്റെ പേര് പറയാ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഞാൻ എന്ന് പറയാ. ഈ സ്വലാത്ത് എന്ന് ചൊല്ലിയതോടെ ഇന്നലെ വരെയും മണ്ണിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇവിടെ കല്യാണത്തിൽ വരുന്ന ആളുകൾ ഇറങ്ങിയിറങ്ങി നടക്കുന്ന മണ്ണാണിത്, കയറി ഇറങ്ങി നടക്കുന്ന മണ്ണാണ് ഈ മണ്ണിന് യാതൊരു പ്രാധാന്യവുമില്ല. എന്നാൽ ഇപ്പോൾ ഈ വിശുദ്ധമായ റബീഉൽ പതിനാലിന്റെ രാത്രിയിൽ, ഈ തിങ്കളാഴ്ച രാവിലെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഇവിടെ നിന്ന് സ്വലാത്ത് ചൊല്ലുന്നതോടെ ഈ മണ്ണിന്റെ പ്രാധാന്യം എന്താണെന്നറിയണോ? ഈ മണ്ണിനോട് നേരെയുള്ള വിണ്ണുണ്ടല്ലോ, ആകാശമുണ്ടല്ലോ. ഇവിടുന്നൊരു സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ പറയുന്നതോടെ ഇതിന്റെ മേളിൽ ഒന്നാനാകാശം തുറക്കപ്പെടുകയാണ്, രണ്ടാനാകാശം തുറക്കപ്പെടുകയാണ്, മൂന്നാനാകാശം തുറക്കപ്പെടുകയാണ്, നാലും അഞ്ചും ആറും ഏഴും ആകാശങ്ങൾ തുറക്കപ്പെടുകയാണ്. എന്നിട്ട് ഈ സ്വലാത്ത് അള്ളാഹുവിന്റെ അർശിന്റെ സന്നിധിയിൽ കൊണ്ടുപോയി സ്വലാത്ത് ഹാജരാക്കപ്പെടുകയാണ്. അതിനെ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ, ആ മലക്കുകൾ അതും കൊണ്ട് പോയില്ലെങ്കിലും അള്ളാഹു അത് അറിയുന്നുണ്ടെങ്കിലും അത് അള്ളാഹു വെച്ചിട്ടുള്ള സംവിധാനമാണ്. മലക്കുകൾ ഇവിടുന്ന് ആ സ്വലാത്ത് കൊണ്ട് ഏഴാകാശം കിടന്ന് അർശിന്റെ മുമ്പിലെത്തുകയാണ്. അള്ളാഹുവിന്റെ ആ പരിശുദ്ധമായ സന്നിധത്തിൽ അർശിന്റെ മുമ്പിൽ ഈ സ്വലാത്ത് സമർപ്പിക്കുകയാണ്. ഈ സ്വലാത്ത് സമർപ്പിക്കുന്നതോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും ചൊല്ലുന്ന ഈ സ്വലാത്ത് ഇത് ഞാൻ പറയുന്നതല്ല,
ആണെങ്കിൽ നിങ്ങൾ അത് അംഗീകരിക്കേണ്ട സഹോദരങ്ങളെ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ നൗഫൽ പോലും പറയുന്ന അഭിപ്രായമല്ല ഇത്. ഈ വേദിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാർ പറയുന്ന അഭിപ്രായമല്ല ഇത്. ഇത് പറയുന്നതാല ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ സത്യം പറയുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ഒരിക്കൽ പോലും ആ നാവ് സത്യത്തിന് വേണ്ടിയല്ലാതെ വളച്ചിട്ടില്ലാത്ത സമ്പൂർണ്ണ സത്യത്തിന്റെ സന്ദേശവാഹകനായ സമ്പൂർണ്ണ സൽസ്വഭാവത്തിന്റെ സാക്ഷാത്കാരമായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു സ്വലാത്ത് എന്ന് ചൊല്ലുന്നതോടെ സ്വല്ലല്ലാഹു അലൈഹി അശറ സ്വലവാത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മേൽ പത്ത് സ്വലാത്തുകൾ അപ്പോൾ തന്നെ വർഷിക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഇവിടുന്ന് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 40 കാര്യങ്ങൾ സെക്കൻഡിനുള്ളിൽ നടക്കുകയാണ്. ആ ഹബീബിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുന്ന ആ സെക്കൻഡിൽ തന്നെ 10 പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്, 10 നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയാണ്, 10 കാരുണ്യം വർഷിക്കപ്പെടുകയാണ്, 10 പദവികൾ ഉയർത്തപ്പെടുകയാണ്. ഒരൊറ്റ സ്വലാത്ത് ഒരു സ്വലാത്ത് തന്നെ സമ്പൂർണ്ണമായിട്ടൊന്ന് ചൊല്ലിയ സഹോദരങ്ങളെ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സെക്കൻഡിൽ 10 പാപങ്ങൾ പുറത്തു കിട്ടി, 10 പാപങ്ങൾ പുറത്തു കിട്ടി, 10 നന്മകൾ രേഖപ്പെടുത്തപ്പെട്ടു, 10 പദവികൾ ഉയർത്തപ്പെട്ടു, 10 പാപങ്ങൾ പൊറുക്കപ്പെട്ടു, 10 കാരുണ്യം വർഷിക്കപ്പെട്ടു, 40 നന്മകളുടെ ഒരു സെക്കൻഡിൽ നമുക്ക് കിട്ടിയിരിക്കുക, 40 പ്രയോജനങ്ങൾ. ഇങ്ങനൊരു കാര്യം വേറെ ഉണ്ടോ? ഇങ്ങനൊരു കാര്യം വേറെ ഉണ്ടോ? ഇങ്ങനെ ലോകത്തെ ഏതെങ്കിലും ഒരു സൽക്കർമ്മം വേറെ ഉണ്ടോ? ഒരാളും പറയുന്നില്ല ഇങ്ങനൊരു സൽക്കർമ്മം വേറെ ഉള്ളതായിട്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിച്ചു പറഞ്ഞ കാര്യമായെന്താ? എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാൻ നോമ്പ് നോക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും നോമ്പ് നോക്കണേ. അമ്മ പറഞ്ഞില്ല ഞാൻ നമസ്കരിക്കുന്നുണ്ട്, നിങ്ങളും നിസ്കരിക്കണേ. അമ്മ പറഞ്ഞില്ല ഞാൻ പരിശുദ്ധ കഅബാലയം തവാഫ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഹജ്ജ് ചെയ്ത് തവാഫ് ചെയ്യണേ. അമ്മ പറഞ്ഞില്ല അല്ലാഹു തആല ആകെ മുഅ്മിനീങ്ങളോട് അല്ല ചെയ്യുന്നു എന്ന് പറഞ്ഞ്, അല്ലാഹുവിന്റെ മനസ്സുകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ ഒരൊറ്റ കാര്യം, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്‍ നബീ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവും മറ്റ് മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ആരുടെ മേൽ? നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു, മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളും റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ല് എന്ന് പറഞ്ഞു നിർത്തുന്നില്ല. അല്ലാഹ് സ്വലാത്ത് ചൊല്ലുന്ന ആ പറഞ്ഞത് മുമ്പിൽ നിങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സലാമും ചൊല്ല്. റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് മാത്രമല്ല, സലാമും ചൊല്ല്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, അങ്ങനെ നിങ്ങൾ അല്ലാഹുവിന്റെ മേൽ അല്ലാഹുവും അവന്റെ മലക്കുകളും ചൊല്ലുന്ന ആ കാര്യം മുഅ്മിനീങ്ങളോട് മാത്രം അല്ലാഹു ഒരൊറ്റ കാര്യം പറയുകയാണ്, സ്വലാത്ത് ചൊല്ല്, സലാം ചൊല്ല്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനയാണ്. ഇതൊരു കാര്യത്തിന് വേറെ ഉണ്ടായിട്ടില്ല. അല്ലാഹു തആല ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ഈ ആദരവ് പ്രപഞ്ചത്തിൽ മറ്റാർക്കെങ്കിലും കൊടുത്തോ മക്കളെ? എപ്പോഴെങ്കിലും അല്ലാഹു തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ കൊടുത്ത ആദരവ് ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ള വേറെ ആർക്കെങ്കിലും ഈ ആദരവ് കൊടുത്തിട്ടുണ്ടോ? തീരുന്നില്ല. എത്രയെത്ര ആദരവാ റസൂലുള്ളാഹി കൊടുത്തതെ പറ്റി സുദീർഘമായി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട കാര്യമാണ്, എല്ലാ നബിമാരെ കുറിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ നബിമാരെ പറ്റി എല്ലാം പറയുമ്പോൾ എല്ലാ നബിമാരും അല്ലാഹുവിന്റെ തൃപ്തി നേടിയ ചരിത്രങ്ങളാ പറയുന്നത്. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിനെ പറ്റിയാ പറയുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്നതെന്താ? ഹബീബായ നബി പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിരുന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയാന്തരാളങ്ങളിൽ ഒരു ആഗ്രഹം തോന്നി പടച്ചവരെ, ഖിബ്ല ബൈത്തുൽ മുഖദ്ദസ് മാറിയിട്ട് കഅബയിലേക്ക് ഖിബ്ലയായിരുന്നെങ്കിൽ എന്ന് റസൂലുള്ളാഹി മനസ്സിലൊന്ന് തോന്നണ്ട താമസം അല്ലാഹുവിനോട് പറയുകയാണ്. നബിയെ അങ്ങ് തൃപ്തിപ്പെടുന്ന ഖിബ്ലയിലേക്ക് അങ്ങയെ നാം തിരിക്കുന്നതാണ് നബിയെ. അല്ലാഹു താലാണ് തൃപ്തി ആഗ്രഹിച്ച എല്ലാ നബിമാരും കഷ്ടപ്പെട്ടതിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ റസൂലുള്ള തൃപ്തിപ്പെട്ടത് എന്താണോ അല്ലാഹുവും തൃപ്തിപ്പെടുന്ന അവസ്ഥയെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അങ്ങ് തൃപ്തിപ്പെടുന്ന ഖിബ്ലയിലേക്ക് അങ്ങയെ നാം തിരിക്കുന്നതാണ്. ഇങ്ങനെ തീരുന്നുണ്ടോ? ഒരു കാര്യമാണോ, രണ്ട് കാര്യമാണോ, മൂന്ന് കാര്യമാണോ അല്ലാഹു താല റസൂലുള്ളാഹി ആദരിച്ചതിനെ പറ്റി പറയാനുള്ളത്? ഇന്നും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിച്ചു നോക്ക്, ഏതെങ്കിലും ഒരു ജീവിച്ചിരിക്കുന്ന മനുഷ്യന് റസൂലുള്ളാഹി കിട്ടുന്ന അംഗീകാരം കിട്ടുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മരണപ്പെട്ടുപോയ മനുഷ്യന് റസൂലുള്ളാഹി കിട്ടുന്ന അംഗീകാരം കിട്ടുന്നുണ്ടോ? ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുമുമ്പിലേക്ക് ജനങ്ങൾ എത്തിപ്പെടുന്നത് പോലെ ഹജ്ജിന് പോയ എന്റെ പ്രിയപ്പെട്ട ഉംറയ്ക്ക് പോയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കറിയുമല്ലോ, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളല്ലേ എപ്പോഴെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ വാതിൽ ബാബുസ്സലാം അണച്ചിട്ടതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? സന്ദർശകരില്ലാത്തത് കൊണ്ട് ഇന്നത്തെ ഒരു ദിവസം അണച്ചിട്ടു എന്ന് പറഞ്ഞ് അണച്ചിട്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫ് അണച്ചിരുന്ന ഒരു ദിവസമുണ്ടോ? ആരെങ്കിലും സന്ദർശകരില്ലാത്ത ഒരൊറ്റക്കാരൻ സന്ദർശകരില്ല ഒരു മണിക്കൂർ റൗളാ ശരീഫ് അടച്ചു വേണ്ടി വന്നിട്ടുണ്ടോ? 24 മണിക്കൂറും 365 ദിവസത്തിന്റെ ഓരോ ദിവസത്തിന്റെയും 24 മണിക്കൂറും 10,000 ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയല്ലേ? ആ തിരു ഹബീബിന്റെ മുന്നിലെത്തിയാൽ കരയാത്ത കണ്ണുകളുണ്ടോ? വിതുമ്പാത്ത ചിന്തകളുണ്ടോ? റസൂലുള്ളാഹിന്റെ മുന്നിൽ പോയി നോക്കുമ്പോഴല്ലേ നമ്മൾ അറിയുന്നത്, നമ്മളൊക്കെയാണ് റസൂലുള്ളാഹിയെ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് കരുതിയിരിക്കുന്നവരൊക്കെ അവിടെ ചെല്ലുമ്പോഴല്ലേ അറിയുന്നത്, പത്തിരി പോലെ പരന്ന മൂക്കുള്ള, സ്പ്രിംഗ് പോലെ ചുരുണ്ട മുടികളുള്ള, കറുത്ത കാട്ടാനയുടെ നിറമുള്ള ആഫ്രിക്കക്കാരൻ ഹബീബായ നബിയുടെ തിരുമുന്നിൽ വന്ന് പൊട്ടിപ്പൊട്ടിക്കരയുകയാ. വെളുത്ത വെള്ളാരങ്കല്ല് പോലിരിക്കുന്ന അമേരിക്കക്കാരൻ റസൂലുള്ളാഹിന്റെ തിരുമുന്നിൽ വന്ന് പൊട്ടിക്കരയുകയാ. ചൈനക്കാരൻ, മലേഷ്യക്കാരൻ, ഇന്തോനേഷ്യക്കാരൻ, മംഗോളിയൻ, ഈജിപ്ഷ്യൻ, ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാവരും അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുമുന്നിലേക്ക് കാലെടുത്ത് വെച്ചാൽ ഹബീബായ നബിയുടെ റൗളയുടെ എത്രയോ ഇപ്പുറത്തെത്തുമ്പോഴേ ഏകലടിച്ച് കരയാൻ തുടങ്ങുകയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുമുന്നിലെത്തിയാൽ കണ്ണീരോടെ സലാം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതെന്തൊരു സ്നേഹമാണ് റസൂലുള്ളാഹിക്ക് കിട്ടുന്ന സ്നേഹം! ഇതെന്തൊരു ഇഷ്ടമാണ് റസൂലുള്ളാഹിക്ക് കിട്ടുന്ന ഇഷ്ടം! ഇതെന്തൊരു പ്രേമമാണ് റസൂലുള്ളാഹിക്ക് കിട്ടുന്ന പ്രേമം! ആദൻ നബി അലൈഹി സ്വലാമിന്റെ കബറുകളാ മക്കളെ, നൂഹ് നബിയുടെ കബറുകളാ മക്കളെ, ഇബ്രാഹിം നബിയുടെ കബറുകളാ മക്കളെ, ഇസ്മായിൽ നബിയുടെ കബറുകളാ മക്കളെ, മൂസാ നബിയുടെ കബറുകളാ, ഈസാ നബിയുടെ കബറുകളാ, ഏത് കബറുകളിലത്തേക്കാ 10,000 ലക്ഷങ്ങൾ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരേ ഒരു ലക്ഷ്യസ്ഥാനത്തേക്കല്ലാതെ ലോകത്ത് ഇത്രയധികം ആദരിക്കപ്പെടുന്ന ഒരിടം അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യമായ റൗളാ ശരീഫിന്റെ ആ പുണ്യമായ സ്ഥലം, റസൂലുള്ളാഹിന്റെ മിമ്പറിന്റെയും ഖബറിന്റെയും ഇടയിലുള്ള ആ സ്ഥലം, ആ സ്ഥലത്തൊന്ന് ഇരുന്ന് കിട്ടാൻ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ലക്ഷോപലക്ഷം മനുഷ്യർ എന്തുമാത്രം ബഹളമാണ് ഉണ്ടാക്കുന്നത്! ആർക്കെങ്കിലും ഒരാള് കുറച്ചു നേരം ഒന്ന് സ്വസ്ഥമായി തിരിക്കാനുള്ള സമയം കിട്ടാറുണ്ടോ? അവിടെ നിന്നിരുന്നാൽ അടുത്താണ് വന്ന് ബാക്കിൽ നിൽക്കല്ലേ, ഇരുന്നാൾ ഒന്ന് എഴുന്നേക്കുമ്പോൾ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്, വീണ്ടും അയാളുടെ പുറകെ ആൾ അയാളൊന്ന് എഴുന്നേക്കുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കൗബാലയത്തിന്റെ മുമ്പിൽ പോലും ഒന്ന് ഇരിക്കാൻ ഇത്തരക്ക് നമ്മൾ കാണാറില്ല. എന്തുകൊണ്ടാ? അല്ലാഹു ദുനിയാവിലേറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം അത് അല്ലാഹുവിന്റെ വീടായ കൗബാലയത്തേക്കാൾ, പരിശുദ്ധമായ ഹറമിനേക്കാൾ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് റസൂലുള്ളാഹിന്റെ റൗളാ ശരീഫാണ്. അല്ലാഹു ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ടിരിക്കുന്നത് റസൂലുള്ളാഹിന്റെ മിമ്പറിന്റെയും മെഹ്റാബിന്റെയും മിമ്പറിന്റെയും ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം, പ്രപഞ്ചത്തിലേറ്റവും ആദരിക്കപ്പെടുന്ന സ്ഥലമായി അല്ലാഹു ഏറ്റവും ഇഷ്ടം
ഒറ്റപ്പെട്ട സ്ഥലമായി. അങ്ങനെ അള്ളാഹുവിന്റെ ആദരവ് ആദരവ് നൂറുൻ അലാനൂർ നൂറുൻ അലാനൂർ നൂറുൻ അലാനൂർ പ്രകാശമാണ് 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 പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭാപൂരമാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുത്തലി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പുണ്യമായ ഹബിബത്തിലേക്ക് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് ചൊല്ലുന്ന നിമിഷം തന്നെ റസൂലുള്ളാഹിന്റെ തിരുസന്നിധിയിൽ എത്തിച്ചു കൊടുക്കുകയാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ആ സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് എന്ന് വർദ്ധിപ്പിക്കും സഹോദരന്റെ സ്വലാത്ത് നമ്മുടെ ഈ ഫ്ലക്സ് വെക്കുന്നതിന്റെ പേരിലുള്ള ഈ ഫ്ലക്സ് മാറ്റല് വേറെ ഫ്ലക്സ് വെക്കല് ആ ഫോട്ടോ ഈ ഫോട്ടോ തല കാണിക്കല് തല വെട്ടല് ഇതൊന്നും ഒരു കാര്യമല്ല സഹോദരങ്ങളെ. നമുക്ക് കിട്ടേണ്ടത് മുഹമ്മദ് മുസ്തഫ ഈ റബീഉൽ അവൽ മാസത്തിൽ നമ്മുടെ കൽബിലേക്ക് റസൂലുള്ള കേറിയോ എന്നാ രക്ഷപ്പെട്ടു, അള്ളാഹിന്റെ ഹബീബ് കേറിയോ എന്നാ രക്ഷപ്പെട്ടു. ഇവിടെ മകനി വന്നാലെന്താ, കൊടിക്കുന്നിലും വന്നാലെന്താ, ഇതിലും വലിയ ആളുകൾ വന്നാലെന്താ, എ സി സി പ്രസിഡന്റ് വന്നാലെന്താ, സി പി എം ജനറൽ സെക്രട്ടറി വന്നാലെന്താ, ആര് വന്നാലും ഒരു ചുക്കൂല്ല. അങ്ങനെ വന്നാലും ഒരു ചുക്കൂല്ല, വന്നില്ലെങ്കിൽ ഒരു ചുക്കൂല്ല. എന്താ ഉണ്ടാകണ്ടേ, നമ്മുടെ കൽബ് തുറക്കണം, കൽബ് തുറക്കണം. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളെ കൽബിലേക്ക് കയറ്റണം. റസൂലുള്ള ഇപ്പൊ രവിദിനത്തിൽ എവിടാ നിൽക്കുന്നത്, നമ്മളൊക്കെ എവിടാ നിർത്തിയേക്കുന്നേ, നമ്മൾ നിർത്തിയേക്കുന്നത് തോരണത്തിലെത്താ, നമ്മൾ നിർത്തിയിരിക്കുന്നത് ലൈറ്റുകളിലെത്താ, നമ്മൾ നിർത്തിയിരിക്കുന്ന സമ്മേളന സ്ഥലത്താൽ, നമ്മൾ നിർത്തിയിരിക്കുന്ന അന്നദാനം കൊടുക്കുന്നിടത്താൽ, നമ്മൾ നിർത്തിയിരിക്കുന്നത് രബിദിനുമേലി കൊടുത്തിത്തന്നൊരു സംസ്കാരത്തിൻ ദീപശിഖ തലമുറ തലമുറ കൈമാറി കെടാവുന്നങ്ങൾ സൂക്ഷിക്കുമെന്ന് നേരത്തെ ഇവിടെ നമ്മുടെ ബഹുമാന്യനായ നെന്തി പോലെ സൂചിപ്പിച്ചതുപോലെ തലപ്പാക്കൊക്കെ കൊണ്ട് തോർത്തൊക്കെ വലിച്ചു കെട്ടി വേണം, ഒരു തുണിയെ കൂടി തലയിൽ കെട്ടിക്കൊണ്ട് അത്യാവശ്യം സ്പിരിറ്റ് കൂടാൻ വേണ്ടിയിട്ട്, സ്പിരിറ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ രാഷ്ട്രസുരക്ഷാ സന്ദേശ യാത്ര നടത്തി വരുമ്പോൾ തിരുവനന്തപുരത്ത് കല്ലറ എന്ന് പറയുന്ന സ്ഥലത്ത് ഉച്ചയ്ക്ക് 2 മണിക്കാണ് യാത്ര എത്തിയത്. ഭയങ്കര ബഹളം, ഭയങ്കര ജനം, ഭയങ്കര ചൂട്, വല്ലാത്ത ചൂട്. എങ്ങനെങ്കിലും ഒന്ന് പ്രസംഗിച്ച് തീർത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരാൾ സൈഡിൽ കൊണ്ട് നടന്നെന്നൊക്കെ പറയാം. ഉസ്താദ് എനിക്കൊരു പരാതി, ആൾ ദൂരെ നിന്ന് കണ്ടപ്പോ നല്ല ശൃംഖലനായ ആൾ, ഞാൻ വിചാരിച്ചത് കാര്യമായ പരാതി പറയാനാവോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നിന്നു. അടുത്തു വന്നപ്പോഴാണ് വായിൽ നിന്ന് രൂക്ഷമായ ഗന്ധം ഉച്ചയ്ക്ക് 2 മണിക്ക്. ഇത് അയാളുടെ പരാതി എന്താണെന്നറിയാം, ഇത് റബീഉൽ അവൽ മാസമാണ്, ഉസ്താദ് ഇവിടെ വന്നിട്ട് നിബിദിനത്തെ പറ്റി 2 വന്ന് പറയാൻ വരുന്നത് എന്താ, രാഷ്ട്രസുരക്ഷാ സന്ദേശ യാത്രയിൽ അയാളുടെ പരാതി ഞാൻ 2 വാക്ക് നിബിദിനത്തെ പറ്റി പറഞ്ഞിരുന്ന ഈ പരാതി എന്തായാലും ഉണ്ടാകുന്ന കാര്യം എന്നറിയോ, ഉള്ളിൽ മറ്റേത് കിടക്കുന്നത്, ഉള്ളിൽ മറ്റേത് കിടക്കുന്നത്. ഇതാ അവസ്ഥ, ഇങ്ങനെയാണ് സുഹൃത്തായ സ്നേഹിക്കുന്നത്. ഞാൻ നിബിദിനത്തിന് സ്ഥലം പറയുന്നില്ല, തൊട്ടടുത്ത് ഒരു നിബിദിന സമ്മേളനത്തിന് ആയിരങ്ങൾ പങ്കെടുത്തെടുത്ത് ഞാൻ കഴിഞ്ഞ 1-2 വർഷം മുമ്പ് ഇറങ്ങിയപ്പോ വണ്ടി അങ്ങ് വന്ന് നിന്നപ്പോ തക്ബീറും ബഹളവും വണ്ടിക്ക് ഇടിയും ഒക്കെ ആയിട്ട് ഓടിക്കൂടിയവരിൽ ചിലരുടെ വായിൽ നിന്ന് രൂക്ഷമായ ഗന്ധം നിബിദിനം അന്ന് ആഘോഷിക്കുകയാണ്. ഇങ്ങനാണോ, ഇങ്ങനാണോ അള്ളാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടേണ്ടത്, ഇങ്ങനെയാണോ അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കേണ്ടത്. മദ്യം നിഷിദ്ധമാണ്, മദ്യം ഹറാമാണ്. എന്ന വിശുദ്ധ ഖുർആൻ സൂത്രം ഇറങ്ങിയപ്പോൾ, വിശുദ്ധ ഖുർആൻ സൂത്രം ഇറങ്ങിയപ്പോൾ ഘട്ടം ഘട്ടമായി മദ്യം നിരോധിച്ചു കൊണ്ടുവന്ന അവസാന ഘട്ടത്തിൽ ഈ സൂത്രം ഇറങ്ങിയപ്പോൾ മദ്യഷാപ്പിലിരുന്നുകൊണ്ട് മദ്യഷാപ്പിലിരുന്നുകൊണ്ട് ഖുറൈദാവിയല്ലാഹു തആലാന്റെ ഷോപ്പിനകത്തിരുന്നു കൊണ്ട് മദ്യം കുടിച്ചുകൊണ്ടിരുന്നവരുണ്ട്. ആ ഷോപ്പ് നിറയെ മദ്യം നിറച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങളുണ്ട്, മദ്യം ഗ്ലാസിൽ വെച്ച് വെച്ചവരുണ്ട്, മദ്യം അതിഥികൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിക്കയ്യിൽ സൂക്ഷിച്ചവരുണ്ട്. ആ സമയത്താണ് ഖുർആൻ ഇറങ്ങുന്നത്. ഖംറും കള്ളും ചൂതുകളിയും രഘുവരെ പ്രശ്നം നോക്കലുമെല്ലാം നിഷിദ്ധമാണ്, അത് ഉപേക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ട് അവസാനം ആ ആയത്തിന്റെ അവസാനം അല്ലാഹു തആല ചോദിക്കുന്നു, ഹല്ലന്തും നിങ്ങൾ നിർത്തുന്നുണ്ടോ, നിങ്ങൾ നിർത്തുന്നുണ്ടോ, നിങ്ങൾ നിർത്തുന്നുണ്ടോ. ഈ ചോദ്യം ഒന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ എന്താ എല്ലാവരും ചെയ്തത്, വളരെ ഗൗരവപൂർവ്വം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർക്കണം, എന്താ ചെയ്തത്, വാങ്ങിവെച്ച മദ്യം ശരി ഇതും കൊണ്ട് നമുക്കങ്ങ് പോകാമെന്ന് കരുതിയില്ല, സൂക്ഷിച്ചു വെച്ച ബുറൈദായുടെ ഷോപ്പിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന മദ്യത്തിന്റെ വലിയ വലിയ പാത്രങ്ങളുടെ പുറത്ത് ഈ തപ്പരമണൽ കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്ന
കാഴ്ചയാണ് കണ്ടത്. മദ്യം തെരുവിലൂടെ ഒഴുകാൻ തുടങ്ങുകയാണ്. ഗ്ലാസ്സിൽ വാങ്ങി വെച്ചിരുന്ന മദ്യം വലിച്ചെറിയുകയാണ്. വായിൽ കുടിക്കാൻ വേണ്ടി കയ്യിൽ വെച്ചിരുന്ന മദ്യം വലിച്ചെറിയുകയാണ്. മദ്യം കുടിച്ചുപോയി ഉള്ളിൽ കിടന്നവർ എന്താ ചെയ്തത്? ഓ എന്താണ് ഇതൊന്ന് കുടിക്കാൻ പറ്റിയല്ലോ, ഇതിനു ശേഷമാണല്ലോ അള്ളാഹു ചോദിച്ചതെന്ന് ചിന്തിച്ച് സമാധാനിക്കുകയല്ല ചെയ്തത്. പിന്നെന്താ ചെയ്തത്? വായിലേക്ക് വരലങ്ങോട്ടിട്ട് ഉള്ളിൽ കിടന്ന മദ്യം ഛർദ്ദിച്ച് ഛർദ്ദിച്ച് പുറത്തു കളയുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസമീപത്തിലേക്ക് ഇന്തഹൈനാ യാ റസൂലല്ലാഹ്, ഇന്തഹൈനാ യാ റസൂലല്ലാഹ്, നിർത്തി നബിയേ നിർത്തി, നിർത്തി നബിയേ നിർത്തി, ഇനി കുടിക്കൂല നബിയേ, ഇനി മദ്യം കുടിക്കൂല, മദ്യം വാങ്ങൂല, മദ്യം വിളമ്പൂല, മദ്യമിനി ഞങ്ങളെ സൂക്ഷിക്കൂല, മദ്യമിനി ഞങ്ങളെ വിതരണം ചെയ്യൂല, ഇനി ഞങ്ങൾ മദ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ ചരിത്രത്തിന്റെ ഇന്നലകളിൽ അന്ന് മദ്യത്തോട് വിട പറഞ്ഞ പ്രിയപ്പെട്ട ഇസ്ലാമിക സമൂഹം, ഇന്നെന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, നീ കല്യാണത്തിന് നിനക്ക് മദ്യം വേണമല്ലേ? കല്യാണത്തിന്റെ തലേ ദിവസം രാത്രിയിൽ കൂട്ടുകാരെ വിളിച്ചിട്ടൊന്ന് സൽക്കരിച്ചാലേ നിനക്ക് തൃപ്തി വരൂവല്ലേ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിക്കുന്നതിന്റെ സന്തോഷത്തിന് നിനക്ക് കൂട്ടുകാരുമായിട്ടൊന്ന് കൂടണമല്ലേ? എന്റെ പ്രിയപ്പെട്ട പൊന്നോമന മക്കൾ അടുത്ത സമയത്ത് ഒരു ചെറിയ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് എന്റെ അടുക്കൽ 18 വയസ്സിന് പ്രായത്തിന് താഴെയുള്ള കുറച്ച് ചെറുപ്പക്കാരെത്തി, ആ ചെറുപ്പക്കാരനോട് മദ്യപിക്കുന്നവരാണെന്ന് അടുത്തു നിന്നവർ പറഞ്ഞപ്പോൾ ആ 18 വയസ്സിന് താഴെയുള്ള പൊന്നോമന മക്കളോട് ഈ പരിസരത്തുള്ള മക്കളാണ് അമേരിക്കയിലെയും റഷ്യയിലെയും കഥയല്ല പറയുന്നത്, അഫ്ഗാനിലെയും പാകിസ്ഥാനിലെയും കഥയല്ല പറയുന്നത്, കാസർകോട്ടയും പാഠശാലയിലെയും കഥയല്ല പറയുന്നത്, ഇടതുശേരിയുടെ പരിസരത്തുള്ള എന്റെ പ്രിയപ്പെട്ട പൊന്നോമന മക്കളുടെ കഥയാണ് പറയുന്നത്. 18 വയസ്സിന് താഴെയുള്ള പൊന്നോമന മക്കളെ പറ്റി കൂടെ നിന്നോരും മദ്യപിക്കുന്നവനാണെന്ന് പറഞ്ഞപ്പോൾ ഓനെ നീ കുടിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നിസ്സങ്കോചം അവൻ പറയുന്നു, ആ ഉസ്താദെ കുടിക്കാറുണ്ട് എന്ന്, കുടിക്കാറുണ്ട് എന്ന് പറയുന്ന ശരീരം വന്ന എന്റെ പൊന്നോമന മക്കള്. മറ്റൊരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചു വരുത്തിയ ചെറുപ്പക്കാരി കുട്ടികള് അവരുടെ പ്രശ്നത്തെ പറ്റി ചർച്ച ചെയ്തു വന്നപ്പോൾ അവർ കുടിക്കുന്ന കാര്യം മറ്റൊരാൾ പരാതി പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ വളരെ ലാഘവത്തോടെ പറയുന്നു, കുടിക്കാറുണ്ട് എന്ന്. എന്റെ പൊന്നോമന മക്കളെ, 18 വയസ്സ് പൂർത്തിയാവുന്നത് പോലും ചെയ്യാത്ത മക്കള് മദ്യത്തിന് അടിമപ്പെട്ടു പോകുന്ന വേദനാജനകമായ അവസ്ഥ അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട അവസ്ഥ. അതല്ലാതെ ഫ്ലക്സിന്റെ കാര്യമല്ല മക്കളെ ചർച്ച ചെയ്യേണ്ടത്, കൊടിയുടെ കാര്യമല്ല ചർച്ച ചെയ്യേണ്ടത്, അതിന്റെ പേരിലല്ല വഴക്കുണ്ടാകേണ്ടത്, അതിന്റെ പേരിലല്ല വാശി ഉണ്ടാകേണ്ടത്. ഇതൊന്നും വാശിക്ക് പറ്റിയ കാര്യങ്ങളല്ല, അതെല്ലാം എത്രയോ ഒരു സൂചിത്തുപ്പിന്റെ അറ്റത്തുള്ള കാര്യമാണ്. കാര്യം എന്താണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികളായ പൊന്നോമന മക്കൾ, അവർ ഏത് പാർട്ടിക്കാരനാവട്ടെ, ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ, ഏത് സംഘടനക്കാരനാകട്ടെ, ഏത് കുടുംബക്കാരനാകട്ടെ, ഏത് സംഘടന മക്കളാവട്ടെ, അവൻ വഴിവലച്ചു പോയിട്ടുണ്ടെങ്കിൽ അവനെ അതിൽ നിന്ന് മാറ്റാൻ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, ഒരുപാട് വേദികളിൽ ഞാൻ പറയാറുള്ള ഒരു സംഭവമുണ്ട്. ഈ രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന പൊന്നോമന മക്കൾ മാറി ചിന്തിക്കാൻ തയ്യാറാകുമോ, മാറി ചിന്തിക്കാൻ തയ്യാറാകുമോ? 100 കണക്കിന് വേദികളിൽ ഞാൻ പറയാറുള്ള കാര്യമാ, വിനീതനായ ഞാൻ ഈ പരിശുദ്ധമായ ഒന്നരയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് വിനീതനായ എന്റെ ജയിൽവാസത്തിന് ശേഷം കിട്ടിയ രണ്ട് മഹാഭാഗ്യങ്ങളാ, ഒന്ന് പരിശുദ്ധ ഹജ്ജിന് പോകാൻ പറ്റി, രണ്ടാമതൊന്ന് പരിശുദ്ധമായ ഒന്നരയ്ക്ക് പോകാൻ പറ്റി. ഒരാഗ്രഹം കൂടിയുണ്ട് സഹോദരങ്ങളെ, പറയുകയാ, നിങ്ങളുടെ ദുആ കിട്ടാൻ വേണ്ടി പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ നിരപരാധിയായ സൂഫിയായ അറസ്റ്റ് ചെയ്യുന്നു എന്ന ഘട്ടം വന്നപ്പോൾ എനിക്ക് 100% ബോധ്യമുള്ള, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പ്രചരിപ്പിച്ചാലും എന്റെ റബ്ബിനറിയാവുന്ന കാര്യമാണ്, എന്റെ പ്രിയപ്പെട്ട ഭാര്യ നിരപരാധിയാണ്. അവർ നിരപരാധിയായതുകൊണ്ടാണ് 2005 അവർ അറസ്റ്റ് ചെയ്യപ്പെടാതിരുന്നത്. ബസ് കത്തിയ 2005 അവർ പ്രതിചേർക്കപ്പെട്ടില്ല, 2006 പ്രതിചേർക്കപ്പെട്ടില്ല, 2007 പ്രതിചേർക്കപ്പെട്ടില്ല, 2008 പ്രതിചേർക്കപ്പെട്ടില്ല, 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ പ്രതിചേർക്കപ്പെട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രതിചേർത്തത്. അതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനകൾ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് വിശദീകരിക്കുന്ന സിഡി ഇവിടെ വിൽക്കുന്നുണ്ട്, അല്ലാതെ നിങ്ങൾ കേൾക്കാറുണ്ട്, ഞാൻ തന്നെ പ്രസംഗിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പക്ഷേ ഒരുപാട് ഗൂഢാലോചനകളുടെ പേരിൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പേരിൽ ഒരുപാട് അന്വേഷണം നടന്നിട്ടുണ്ട്. ഡി ഐ ജി വിനോദ് കുമാർ 18
മണിക്കൂർ ചോദ്യം ചെയ്തത്. അതിൽ 6 മണിക്കൂർ സൂഫിയായ ചോദ്യം ചെയ്ത് ആരാധനയോടി കുമാരൻ ടോമിൻ തച്ചങ്കരി ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ ഇവിടുത്തെ മിക്ക രാഷ്ട്രീയക്കാരും പത്രക്കാരും പറഞ്ഞു, തച്ചങ്കരി ആരെയോ രക്ഷപ്പെടുത്താനാ പോയേക്കുന്നത്, എന്തുകൊണ്ട് വിനോദ് കുമാറിന് വിട്ടില്ല ബാംഗ്ലൂരിലേക്കെന്ന്. വിനോദ് കുമാർ സത്യസന്ധനായ ഓഫീസറാണെന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അംഗീകരിക്കുന്നത്, ഇവിടുത്തെ മാധ്യമങ്ങൾ അംഗീകരിക്കുന്നത്, ഇവിടുത്തെ ചാനലുകൾ അംഗീകരിക്കുന്നത്. ആ വിനോദ് കുമാർ ചോദ്യം ചെയ്ത് 6 മണിക്കൂർ സൂഫിയെ ചോദ്യം ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളെപ്പറ്റി ചില ധാരണപ്പശകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയത് പ്രതിചേർത്തില്ല. അത് കഴിഞ്ഞിട്ട് പി എം വർഗീസ് എന്ന ആ ബസ്തുകത്തിങ്കൽ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായ പി എം വർഗീസ് എന്ന ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ, അയാൾ ചോദ്യം ചെയ്തിട്ട് എന്റെ അടുക്കലാ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ജയിലിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ആരോപിച്ച പണിയാണ്, അതല്ലാതെ നിങ്ങളുടെ ഭാര്യക്കോ നിങ്ങൾക്കോ ഇതുമായി ബന്ധമുണ്ടെന്നതിന് യാതൊരു തെളിവുമില്ല. ഇതൊക്കെ പറഞ്ഞു പോയതിന് ശേഷം പിന്നെ കള്ളത്തെളിവുണ്ടാക്കി പ്രതികളിൽപ്പെട്ട ചില ചെറുപ്പക്കാരെ സ്വാധീനിച്ച് നിർബന്ധിച്ചു കൊണ്ടുപോയി ജയിൽ കോടതിയിൽ കൊണ്ടുപോയി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പും കഴിഞ്ഞതിന് ശേഷം ആഗസ്റ്റ് മാസത്തിൽ കൊണ്ടുപോയിട്ട് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കൊണ്ടുപോയി കള്ളവഴി കൊടുപ്പിച്ചു, എന്നിട്ട് അത് തെളിവാക്കി വെച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തു. അതിന്റെ പിന്നിൽ ഒരുപാട് ഗൂഢാലോചന നടന്നു. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, ഒരുപാട് ദിവസങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, ആ ഗൂഢാലോചനയുടെ ഘട്ടത്തിൽ നിരപരാധിയായ എന്റെ ഭാര്യ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന ഘട്ടം വന്നപ്പോഴും വിനീതനായ ഞാൻ ഒരു നിയത് ചെയ്തിരുന്നു, റബ്ബേ എന്റെ പ്രിയപ്പെട്ട ഭാര്യ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ, ജയിലിലടയ്ക്കപ്പെട്ടാൽ, ജയിലിലടയ്ക്കപ്പെടുന്ന ഒരു നിമിഷം പോലും മനസ്സിന്റെ വേദനയില്ലാതെ സമാധാനത്തോടെ സന്തോഷത്തോടുകൂടി ഇരിക്കാനുള്ള സൗഭാഗ്യം നീ തരണം. അതിനുവേണ്ടി ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും കൂടി പരിശുദ്ധമായ നിന്റെ സമീപത്തിലേക്കെത്താം. ഒരിക്കൽ കൂടി നിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തിലേക്ക്, നിന്റെ പുണ്യമായ ഭവനത്തിലേക്കെത്താം. ഉംറയ്ക്ക് ഒരു ഉംറ കൂടി ചെയ്യാമെന്ന് നിയത്ത് ചെയ്തിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദുആ ചെയ്യണം. എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്? കഴിഞ്ഞ 2 പ്രാവശ്യത്തെ അവസ്ഥയല്ല, ഇപ്പോഴെന്നെ കുടുക്കാൻ വേണ്ടി 4 ഭാഗത്തുനിന്നും ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിയോ? എന്നെയെ വന്നു, എന്നെയെ മകനെയും കൊടുക്കാനാ നോക്കുന്നത്. പിടിക്കുന്ന ചെറുപ്പക്കാരോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാ. അവരോട് പറയുന്നത് എന്താ, നിന്റെ വെറുതെ വിട്ടേക്കാം, നിന്റെ മാപ്പ് സാക്ഷിയാക്കിയേക്കാം, നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ഞങ്ങൾ പറയുന്നത് പോലെ കോടതിയിൽ വന്നിട്ട് മഹദനിക്കെതിരെ പറയണം, മഹദനിക്കെതിരെ പറയണം, ബാംഗ്ലൂർ സ്ഫോടനം നടന്നത് മഹദനിയെ പറഞ്ഞിട്ടാന്ന് പറയണം, അതുപോലെ തന്നെ നീ കളമശ്ശേരി ബസ്സുകത്തിയത് മഹദനി ജയിലിൽ നിന്ന് പറഞ്ഞിട്ടാന്ന് പറയണം. ഇങ്ങനെ പറഞ്ഞ് ചെറുപ്പക്കാരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ബാംഗ്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത ചെറുപ്പക്കാരെ ഇഞ്ചിഞ്ചായി തല്ലിച്ചതച്ച് കറണ്ട് അടിപ്പിച്ച് വിദ്വാരത്തിൽ കൂടി കമ്പി കുത്തിക്കയറ്റി നഖത്തിന്റെ ഇടയിൽ സൂചി കയറ്റി ഒക്കെ അവരെ പീഡിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യത്തിനാ. നിന്റെ കാര്യം പ്രശ്നമല്ല, അബ്ദുൽ നാസർ മഅ്ദനിയുടെ പേര് നീ കോടതിയിൽ വന്നിട്ട് പറയണം, മഅ്ദനിയെ ഞങ്ങൾക്ക് വേണം, മഅ്ദനിയെ ഞങ്ങൾക്ക് വേണം. ഇത് പറഞ്ഞിട്ട് തല്ലിച്ചതച്ചുകൊണ്ടിരിക്കുക. 4 ഭാഗത്തുനിന്നും ഇങ്ങനെ എനിക്കെതിരെ കൂരമ്പുകള്, അധികാര ഭീകരത, ഭരണകൂട ഭീകരത, 4 ഭാഗത്തുനിന്നും എനിക്കെതിരെ കൂരമ്പുകളായി വന്നുകൊണ്ടിരിക്കുക. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, പക്ഷേ ഇതിന്റെ ഒന്നും പേരിന് ഞാൻ കീഴടങ്ങൂല്ല, ഞാൻ കീഴടങ്ങൂല്ല സഹോദരങ്ങളെ, ഞാൻ കീഴടങ്ങൂല്ല. ആവർത്തിച്ച് ഞാൻ പറയുകയാ, അങ്ങനെ കീഴടങ്ങുമായിരുന്നെങ്കിൽ എനിക്കെതിരെ ഇപ്പം നടക്കുന്ന സംഭവ വികാസങ്ങൾ നിങ്ങൾക്കറിയില്ല, പക്ഷെ എനിക്കറിയാം. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും എളുപ്പക്കാലം വരെ പ്രസംഗിച്ച് നടക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഒരൊറ്റ തീരുമാനത്തിലാ, ഇന്ന് വരെ എന്റെ റബ്ബിനെ മാത്രമേ പേടിച്ചിട്ടുള്ളൂ, ഒരു ഭരണാധികാരിയെയും പേടിച്ചിട്ടില്ല, ഒരു ഭരണവർഗത്തെയും പേടിച്ചിട്ടില്ല, ഒരു പോലീസിനെയും പേടിച്ചിട്ടില്ല, ഒരു കോടതിയെയും പേടിച്ചിട്ടില്ല. ഇന്ന് വരെ പേടിച്ചത് ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹു റബ്ബുലിസത്തിന് മാത്രമാ. അവന്റെ മുന്നിൽ മാത്രമായി ശിരസ് കുരിച്ചിട്ടുള്ളൂ, വേറൊരുത്തന്റെ മുമ്പിൽ ഈ ശിരസ് കുരിച്ചിട്ടില്ല. ഇൻഷാല്ലാ മരിക്കുന്നത് വരെ ഈ ശിരസ് ഒരാളുടെ മുമ്പിലും കുരിക്കയില്ല. ആ നിയത്തിലാണുള്ളത്, ആ നിയത്തിൽ ഉറച്ച് തന്നെ ഞാൻ നിൽക്കുകയാ. ജയിലാണെങ്കിൽ ജയിലിലേക്ക് പോകാം, ക്രൂര പീഡനങ്ങളാണെങ്കിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങാം, വെടിയുണ്ടയാണെങ്കിൽ വെടിയുണ്ട ഏറ്റുവാങ്ങാം. എന്തായാലും ഞാനൊരു കാര്യം ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്, നബിയെ അങ്ങ് പറയുക, തീർച്ചയായും നമുക്ക് ബാധിക്കുകയില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എന്തൊന്ന് നിശ്ചയിച്ചിട്ടുണ്ടോ അതല്ലാത്ത മറ്റൊന്നും വരില്ല. അവൻ
അവനാണ് നമ്മുടെ യജമാനൻ. ഞാൻ ആയിരം വട്ടം പറയുന്നു, ഹുവ മൗലാനാ, അവനാണ് നമ്മുടെ യജമാനൻ. മൻമോഹൻ സിംഗ് യജമാനനല്ല, പി ചിദംബരം യജമാനനല്ല, ബറാക് ഒബാമ യജമാനനല്ല, അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനും യജമാനനല്ല, ലോകത്തെ പോലീസ് ഉദ്യോഗസ്ഥനും ഒരു ഏജൻസിയും യജമാനനല്ല, ലോകത്തെ കോടതിയും യജമാനനല്ല, യജമാനൻ ഹുവ മൗലാനാ. അനന്ത വിശാലമായ ആകാശത്തെ സൃഷ്ടിച്ച, ആകാശത്തിൽ നിന്ന് തിളങ്ങുന്ന നക്ഷത്രങ്ങൾ സൃഷ്ടിച്ച, പ്രവിശാലമായ ഭൂമിയെ സൃഷ്ടിച്ച, ഭൂമിയിൽ ആകാശമുട്ട ഉയർന്ന് നിന്ന് അമ്പിളിയമ്മാവനോട് തൊട്ടുരുങ്ങി നിന്ന് മുത്തം കൊടുത്തുകൊണ്ട് അടക്കം പറയുന്ന പർവ്വതങ്ങളെ സൃഷ്ടിച്ച, എന്നെ സൃഷ്ടിച്ച, നിങ്ങളെ സൃഷ്ടിച്ച, ഈ ഏജൻസികളെയും ഭരണകൂടങ്ങളെയും കോടതികളെയും മൊത്തം സൃഷ്ടിച്ച സർവോശ്വരനായ, സർവജ്ഞനായ, സർവലോക സംരക്ഷകനായ, സർവാധിപതിയായ, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ, സർവഗുണ സമ്പൂർണനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹുവ മൗലാനാ, അവനാണ് യജമാനൻ, അവനല്ലാതെ മറ്റൊരുത്തരും യജമാനനല്ല. ഉമ്മനാണോ പടച്ചവല്ല തവക്കുൽ ചെയ്തോ, പടച്ചവല്ല തവക്കുൽ ചെയ്താൽ സമാധാനം ഉണ്ടാവും. എന്നെ പിടിച്ചിരുത്തിയത്, എന്റെ മനസ്സിന് സമാധാനം തന്നത് നിങ്ങളെ പോലുള്ള പതിനായിരം കണ്ട് ലക്ഷങ്ങളുടെ ദുആ. പരിശുദ്ധ ഹജ്ജിന് പോയപ്പോ ആയിരക്കണക്കിന് പ്രവാസികളായ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾ ഉംറ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വരുമ്പോൾ, ഉംറയ്ക്ക് വരുമ്പോൾ കഅബയെ ആദ്യം കാണുമ്പോൾ ചെയ്യുന്ന ദുആ അല്ലാഹു തആല സ്വീകരിക്കും എന്ന് ഹദീസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ കഅബയിലേക്ക് എടുത്തെത്തുമ്പോ എത്തുന്നത് വരെ തല ഇങ്ങനെ കുനിച്ചു പിടിച്ചിട്ടാ വരുന്നേ, എന്നിട്ട് കഅബയിലേക്ക് എത്തുമ്പോൾ കണ്ണിങ്ങനെ തുറക്കും, എന്നിട്ട് ആദ്യം ദുആ ചെയ്ത് ഞങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയല്ല, മഅ്ദനിയെ മോചിപ്പിക്കണേ, രക്ഷപ്പെടുത്തണമെന്നാണ് ദുആ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പതിനായിരങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആ ആണ് ഇത്രയും കാലം പിടിച്ചു നിർത്തിയത്. ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ ദുആ, എന്റെ സഹോദരിമാരുടെ ദുആ, എന്റെ ഉമ്മമാരുടെ ദുആ, എന്റെ പെങ്ങന്മാരുടെ ദുആ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ദുആ നിങ്ങൾ ദുആ ചെയ്യണം എപ്പോഴും. അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും ഈമാന്റെ ശക്തിയും മനസ്സിന്റെ ഉറപ്പും നിലനിർത്തി തരുമാറാകട്ടെ. നമ്മളെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ അല്ലാഹു ചിരിപ്പിക്കാതിരിക്കുമാറാകട്ടെ. അവർക്ക് നമ്മുടെ തകർച്ച കണ്ട് ചിരിക്കാനും കൈകൊട്ടാനും അള്ളാഹു ഇടപെടുക്കാതിരിക്കുമാറാണ്. ശത്രു ചിരിക്കരുത്, അത്രയും മുൻ ആഗ്രഹമുണ്ട്. ഇതിനു വേണ്ടി ശഹീദാവണം, നമ്മൾ ശഹീദാവണം, ഒരു വഴിക്കുമില്ല. കാരണം എന്താ, മരണം ഒന്നേ ഉള്ളൂ. ഇത് വിശ്വസിക്കുന്നവരാ, ഇത് നമ്മൾ വിശ്വസിക്കുന്നവരാ, മരണം ഒന്നേ ഉള്ളൂ. ആ മരണത്തിൽ നിന്ന് എന്നെ നിങ്ങളെ തടുക്കാൻ ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും, ഇപ്പൊ എന്റെ കൂടെയുള്ള പി എസ് ഒ, ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള പി എസ് ഒയുടെ കയ്യിൽ മാത്രമേ ഉള്ള റിഗാർഡുള്ളൂ. നിങ്ങൾ ഇരിക്കുന്ന മുഴുവൻ ആളുകളും എ കെ 47 കൊണ്ട് എന്റെ നാല് ചുറ്റും വന്ന് നിന്നാലും അസറായി അലൈഹി ഇസ്ലാം എന്നെ പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചിരിക്കും, ഒരു സംശയമില്ല. അങ്ങനല്ലേ അല്ലേ? അസറായി അലൈഹി ഇസ്ലാം എന്റെ റൂഹ് പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചിരിക്കും, ഒരു സംശയമില്ല. അതേസമയം ഈ ലോകത്തുള്ള എല്ലാവരും എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും അല്ലാഹു തആല എന്നെ എന്റെ അന്ത്യം നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ മരിക്കില്ല, വെടിയേറ്റ് വീണാലും മരിക്കില്ല, എന്റെ എടുത്ത് കുഴിച്ചിട്ടാലും മരിക്കില്ല, അവിടുന്ന് ഞാൻ പൊങ്ങിണിക്ക് വരും. അപ്പൊ അതുകൊണ്ട് അല്ല എന്ന് നിശ്ചയിച്ചോ. ഞാനിപ്പോ പറഞ്ഞു വന്ന കാര്യം, പരിശുദ്ധ ഉംറയ്ക്ക് പോകാൻ ഒരു നിയത്തും കൂടെ ഞാൻ ചെയ്തു. എന്റെ ഭാര്യ ലൈലേക്ക് പോകുമ്പോ, സ്ത്രീയാണല്ലോ, ഞാൻ ഒരുപാട് പറഞ്ഞു, എന്നോട് പറഞ്ഞു ഒരു വിഷമമില്ല, ഞാൻ ധൈര്യമായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല, അത് വിഷമിക്കണ്ട, ഞാൻ ധൈര്യമായിരിക്കും. ഞാന് കരഞ്ഞെന്നോ അല്ലെങ്കിൽ നിലവിളിച്ചെന്നോ അല്ലെങ്കിൽ ഞാൻ ദുഃഖിച്ചിരുന്നോ ഒന്നും കേൾക്കേണ്ടി വരില്ല എന്നോട് പറഞ്ഞു. അൽഹംദുലില്ലാഹ് അത് പാലിച്ചു. പക്ഷെ അത് പാലിക്കാൻ എന്നാലും ഒരു ഭർത്താവ് എന്ന നിലയിൽ എന്റെ ഭാര്യയോടുള്ള എന്റെ സ്നേഹവും അവരുടെ നിരപരാധിത്വത്തെ പറ്റിയുള്ള എന്റെ ബോധ്യവും ഇത് രണ്ടും കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ സമയത്ത് നിയത്ത് ചെയ്ത് പഠിച്ചു ഞാൻ ഉംറയ്ക്ക് പോകാം, ഒരിക്കൽ കൂടി എനിക്ക് റസൂലുള്ളാഹി അടുക്കൽ എത്തണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസമീപത്തിലും നിന്റെ പരിശുദ്ധ കഅബാലയത്തിലും ഞാൻ വരും, അതിനുള്ള തൗഫീഖ് എന്റെ അതിന്റെ ബർക്കത്ത് കൊണ്ട് ആ ഉംറ ചെയ്യാൻ നേർച്ച നേർന്നു, എനിക്ക് അതുകൂടി കിട്ടണം, ആ ഒരു ഭാഗ്യം കൂടെ കിട്ടണം, അതിനുവേണ്ടി നിങ്ങൾ ഇന്നും പോലും ദുആ അല്ലാഹു അക്ബാർ, നിങ്ങൾക്ക് ദുആ ചെയ്യാൻ എനിക്ക് ആ ഭാഗ്യം കിട്ടാൻ നമുക്ക് എല്ലാവർക്കും റസൂലുള്ളാഹി അടുക്കൽ വീണ്ടും എത്താൻ അല്ലാഹു തൗഫീഖ്. ഇപ്പൊ എപ്പോഴും ദുആ ചെയ്യും, അത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കാരണം എന്താ, ഇപ്പോഴത്തെ എന്റെ അവസ്ഥ എനിക്ക് ഉറപ്പാണ്. ഞാനിപ്പോ എന്റെ പാസ്പോർട്ടൊക്കെ കോടതിയിലാണ്, രണ്ടു വട്ടം കോടതിയിൽ നിന്ന് പാസ്പോർട്ട് വാങ്ങിച്ച അച്ഛനും പോയത് ഉംറയ്ക്ക് പോയത്. ഇപ്പൊ പാസ്പോർട്ട് ലഭിച്ചാൽ കോടതി തരുന്നില്ല. കാരണം എന്താ, ഞാനിവിടെ നിന്ന് രക്ഷപ്പെടുവാന്ന് ഞാൻ ഇപ്പൊ ചോദിക്കുന്നതും ശരിയല്ല. ബാംഗ്ലൂരിൽ നിന്ന് നോട്ടീസൊക്കെ വന്നുകൊണ്ട് ഞാനിങ്ങനെ സൗദി പോയിട്ടുണ്ട്, ചിത്രകാരൻ ഉസ്തയിൽ കിട്ടിയതുപോലെ അവിടുത്തെ വേറെ പൗരത്വം മുന്നും വാങ്ങാൻ പോവാണെന്നൊക്കെ കരുതുവാണ്. അങ്ങനൊന്നും പോകില്ല, മരിക്കുന്നെങ്കിൽ ഇൻഷാല്ല അത് ഈ നാട്ടിൽ തന്നെ നിന്ന് ഈ നാട്ടിൽ തന്നെ ജീവിച്ച് ഈ നാട്ടിൽ തന്നെ മരിക്കണമെന്ന് ആഗ്രഹം. പിന്നെ അതിനപ്പുറം മരിക്കണമെങ്കിൽ
അത് അള്ളാഹു താല അവനെ ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പടച്ചോന്ന് ചേച്ചി മരിപ്പിക്കുന്നെങ്കിൽ മരിപ്പിക്കാന്നല്ലാതെ ഇതൊക്കെ ഉണ്ടായാൽ NIA അല്ല FBI വരുന്നെന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ വരാൻ പോകുന്നു, പിടിക്കാൻ പോകുന്നു പറഞ്ഞാൽ ഓടാൻ പോകുന്നില്ല, ഒളിച്ചോടാൻ പോകുന്നില്ല. ഇൻഷാല്ലാഹ് ഇവിടെ തന്നെ ജീവിക്കും. അള്ളാഹു താല എനിക്കും നിങ്ങൾക്കൊക്കെ ഇസ്സത്ത് നിലനിർത്തി ജീവിച്ച് മരിക്കാൻ തോഫിക്കുകയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ ഉംറ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഉംറയ്ക്ക് പോകാൻ ഭാഗ്യം കിട്ടിയപ്പോ അത് പറയുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് ചെറുപ്പക്കാരോട് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഞാൻ കൊല്ലത്ത് മുതിരപ്പുറമ്പിലുള്ള ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ, എനിക്കറിയാവുന്ന ചെറുപ്പക്കാരൻ, ISS കാലത്തൊക്കെ നന്നായി വർക്ക് ചെയ്യുന്ന നല്ല മിടുക്കനായ നല്ല അത്യാവശ്യം മുൻകാല ചരിത്രം പറഞ്ഞാലും നല്ല ഗജപോക്കിരിയായിരുന്ന ചെറുപ്പക്കാരനായി അങ്ങനെ പറയാവുന്ന ആളാണ്. ആളുകള് ഭയങ്കര ധിക്കാരവും എന്ത് ഏതിനും അടിയും ഇങ്ങനൊക്കെ നടന്നൊരു ചെറുപ്പക്കാരനാണ്. അവനതൊക്കെ മാറി, അവനിൽ മാറ്റങ്ങളുണ്ടായി. അവൻ എന്നോട് പറഞ്ഞെന്താന്ന് വെച്ചാൽ, കുതിരപ്പുറമ്പില് നടത്തിയ പ്രസംഗത്തിൽ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞ് സ്വലാത്തിന്റെ ആ മഹത്വം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ നിസ്കാരമൊന്നുമില്ല, പള്ളിയിലൊന്നും പോകില്ലായിരുന്നു, പക്ഷെ സ്വലാത്ത് ഞാൻ കുറച്ച് ചൊല്ലി അങ്ങനെ വന്നപ്പോൾ പിന്നെ എനിക്ക് നിസ്കരിക്കണമെന്നുള്ള ആഗ്രഹമായി. അങ്ങനെ തന്നെ ഞാൻ നിസ്കാരം തുടങ്ങി. നിസ്കാരം തുടങ്ങി കുറച്ചങ്ങോട്ട് വന്നു, സ്വലാത്ത് നിസ്കാരം ഒക്കെ വന്നപ്പോ ജമാഅത്ത് മുടങ്ങരുതെന്നുള്ള ആഗ്രഹമാണ്. പിന്നെ സുബഹിക്ക് ഉൾപ്പെടെ ഞാൻ ജമാഅത്തിന് പള്ളി പോകണം. ആ നിലയിൽ മാറ്റി വന്നു, അൽഹംദുലില്ല. എന്നിട്ട് എനിക്ക് സൗദിയിലേക്ക് ഒരു വിസ കിട്ടി. സൗദിക്ക് വിസ കിട്ടിയപ്പോ ഞാൻ ആഗ്രഹിച്ച് കുറച്ചുകൊണ്ട് എനിക്ക് മദീനയിൽ കിട്ടിയെങ്കിൽ എന്റെ റസൂലുള്ളാഹിക്ക് എനിക്ക് എത്താൻ പറ്റിയെങ്കിലും ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവസാനം അൽഹംദുലില്ല സൗദിയിൽ എത്തിയപ്പോ ഞാൻ പോയത് വേറെ സ്ഥലത്തേക്കാണ്, പക്ഷെ അവരുടെ കമ്പനി അവരുടെ മദീന ബ്രാഞ്ചിലേക്കാണ് എത്തുന്നത്. പടച്ചോന്ന് ചെയ്യുന്ന ഓരോ ഭാഗ്യമാണ്. സൗദിക്ക് പോവാൻ വിസ കിട്ടി. അപ്പൊ പടച്ചോനെ മദീനയിലായിരുന്നു എനിക്ക് നല്ലതായിരുന്നു എന്ന് ആഗ്രഹിച്ചു. അവിടെ എത്തിയപ്പോ കമ്പനി എന്ത് ചെയ്യുന്നു, അവരുടെ മദീന ബ്രാഞ്ചിലേക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ മാറ്റങ്ങൾ. എന്റെ ഭാര്യ പ്രസവത്തിൽ ഞാൻ ജയിലിൽ ഇറങ്ങിയ ദിവസം, അപ്പൊ ലീവിൽ വന്നപ്പോ കുട്ടിയെ അൻവാരശ്ശേരി കൊണ്ടുവന്നു ജയിലിൽ ഇറങ്ങി. ഉസ്താദ് ജയിലിൽ ഇറങ്ങി, ആ പ്രായമാണ് ഉസ്താദിന്റെ ജയിൽ മോചനവും എന്റെ മോന്റെ പ്രായവും ഒന്നാണ്. ഇറങ്ങിയ ദിവസം തന്നെ പ്രസവിച്ചു. എന്റെ അടുക്കെ ഞാൻ അന്ന് ജയിലിൽ ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ ഫോൺ വിളിച്ച് പേര് വാങ്ങിച്ചു എന്നവൻ പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. തിരക്കിനിടയിൽ എന്നെ കൊണ്ട് തന്നെ ആ പേര് ഉടിപ്പിച്ചിരുന്നു. അങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വളരെ ഇഷ്ടവും സ്നേഹമുള്ള ചെറുപ്പക്കാരൻ അവന് എന്റെ അടുക്കെ പറഞ്ഞു, മദീനയിൽ വരാൻ ഭാഗ്യം കിട്ടി അൽഹംദുലില്ലാ. മദീനയിൽ വന്നതിന് ശേഷം പിന്നെ വിനീതനായ ഞാൻ ഒരൊറ്റ ദിവസം പോലും മസ്ജിദിന്റെ പ്രതിയിൽ ജമാഅത്തിന് പങ്കെടുക്കാതിരുന്നിട്ടില്ല. എന്റെ എല്ലാ നമസ്കാരങ്ങളും മസ്ജിദുൽ നബവിയിൽ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കാനുള്ള ഭാഗ്യം കിട്ടി. എല്ലാ വെള്ളിയാഴ്ച രാവും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അള്ളാഹ് ശരീഫിൽ ചൊല്ലിരുന്ന ഒരുപാട് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുമായിരുന്നു. ഒരു പ്രസംഗത്തിൽ ഞാൻ ഉസ്താദിന്റെ കേട്ടിട്ടുണ്ട്, ഒരാളെ യഥാർത്ഥ സത്യവിശ്വാസിയാണെങ്കിൽ അയാൾ രണ്ടാലൊരു നിലയിൽ മരിക്കുന്നതിന് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശന സൗഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. വല്ലാത്ത ആഗ്രഹമായിരുന്നു ഹബീബായ നബിയെ ഒന്ന് കാണണമെന്ന്, അള്ളാഹുവിന്റെ റസൂലിനോട് റസൂലുള്ളാഹിയുടെ തിരുമുഖം ഒന്ന് ദർശിക്കണമെന്ന്. അള്ളാഹ് ശരീഫിൽ നിന്ന് പലപ്പോഴും വെളുപ്പാക്കാലം വരെ വെള്ളിയാഴ്ച രാവ് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതാനും ദിവസം മുമ്പ് ഒരു വെള്ളിയാഴ്ച രാവ് ഞാൻ പരിശുദ്ധമായ അള്ളാഹ് ശരീഫിൽ നിന്ന് ഒരുപാട് സമയം ഹബീബായ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞ് ഞാൻ ദുആ ചെയ്തു. ആ ദുആയ്ക്ക് ശേഷം എന്റെ റസൂലുള്ളാഹിയെ ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന വിഷമത്തോടെ ഞാൻ പതുക്കെ ഇറങ്ങി. ഉറക്ക ചടവോടെ ഞാൻ ഇങ്ങനെ നടന്നു പോവുകയാ. പാതിരാത്രിക്ക് ശേഷമുള്ള സമയമാ. ബാബു ജിബിലീലിന് എടുക്കലൂടെ കടന്നങ്ങ് പോകുമ്പോൾ എന്റെ മനസ്സിൽ തോന്നി, ഒന്ന് ഉറങ്ങിയാൽ ഒരല്പം കിടന്നാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഉറക്കം തരുന്നത് പോലെ തോന്നി. അങ്ങനെ ഞാൻ ബാബു ജിബിലീലിന്റെ സൈഡിലേക്ക് എന്റെ കയ്യിലുണ്ടായിരുന്ന ടബൽ വിരിച്ചിട്ടിട്ട് ഞാൻ ആ ബാബു ജിബിലീലിന്റെ സൈഡിലങ്ങ് കിടന്നു. ആ കിടക്കത്തിൽ ഞാനങ്ങ് മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ ഞാനെന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
കണ്ടു. അള്ളാഹുവിന്റെ ഹബീബിന്റെ നെറ്റിത്തടത്തിന്റെ പ്രകാശം, ഹബീബായ നബിയുടെ കണ്ണുകളുടെ തിളക്കം, ഹബീബായ നബിയുടെ ചുണ്ട് നബിയുടെ ചുണ്ടുകളുടെ ചുവപ്പ്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് അടിച്ചു വീശുന്ന സുഗന്ധം, ഇതെല്ലാം റസൂലുള്ളാഹിനെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ളവരെയൊക്കെ റൂമിൽ നിറക്കിയിട്ട് കലക കൂട്ടി ഞാൻ അവിടെ പിടിച്ചിരുത്തിക്കൊണ്ട് ഞാൻ എന്റെ ആ പ്രിയപ്പെട്ട അനുജനോട് നിരവധി സമയം ഇരുന്ന് സംസാരിച്ചു. അള്ളാഹുവിന്റെ റസൂൽ നബി എങ്ങനെയാ കണ്ടത്? ഹബീബായ നബിയുടെ നെഞ്ചിത്തടത്തെ പറ്റി, റസൂലുള്ളാഹിന്റെ കണ്ണിനെ പറ്റി, ചുണ്ടിനെ പറ്റി, സുഗന്ധത്തെ പറ്റി. എന്തു വേഷമാണ് റസൂലുള്ളായിട്ടിരുന്നത്? എന്താണ് ഹബീബായ നബിയുടെ വായിൽ നിന്ന് നീ കേട്ടത്? ഇതെല്ലാം എന്റെ ആ പ്രിയപ്പെട്ട അനുജൻ പറയുമ്പോൾ ഞാൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ല, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പോലും ഞാൻ അറിയിച്ചിട്ടില്ല. ഇത് ഞാൻ ആദ്യമായി ഉസ്താദിനോടാണ് പറയുന്നത്. നിങ്ങളുടെ ഗാസറ്റിൽ നിന്നുള്ള ആവേശമാണ് എന്നെ സലാത്ത് ചോദിപ്പിച്ചു തുടങ്ങിയത് എന്നെ പ്രിയപ്പെട്ട അനുജൻ എന്നോട് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കൊല്ലത്തെ മുതിരപ്പുറത്തിലെ ചെറുപ്പക്കാരന് മാത്രം പറ്റുന്ന കാര്യമല്ല. പല വേദിയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ജയിച്ചിരിക്കുമ്പോൾ എനിക്ക് കത്തെഴുതിയ വയനാട്ടിലെ കുഗ്രാമത്തിലെ കരണ്ടെത്താത്ത ചെറ്റക്കൂലയിലെ പാവപ്പെട്ട സ്ത്രീയിലേക്ക് എഴുതിയ കത്ത് ഞാൻ ഐ സി അധ്യക്ഷൻ ഉൾപ്പെടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്. ആ കത്തിനകത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ ആ പ്രിയപ്പെട്ട സഹോദരി സ്വപ്നത്തിൽ കണ്ട കാര്യം ഇന്നും ഞാൻ ആ കത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്റെ ഫയലില്. എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ ഞാൻ അത് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഫയല് ഒരഴുക്ക് പിടിച്ച ഇല്ലെങ്കിൽ ഒരു വളഞ്ഞു വളഞ്ഞു നന്നായിട്ട് മലയാളം എഴുതാൻ അറിയാത്ത ഒരു പാവപ്പെട്ട സ്ത്രീ. അവര് സമ്പന്നയല്ല, അവര് കൊടീശ്വരിയല്ല, അവര് കൊട്ടാരത്തിൽ കഴിയുന്ന പെങ്ങളല്ല. ഒരു ചെറ്റക്കൂലയിൽ കറണ്ട് ഇല്ലാത്ത വീട്ടിൽ സി ഡി ഇട്ട് കാണാൻ, ടി വി ഉപയോഗിക്കാൻ കഴിയാഞ്ഞിട്ട് കാസറ്റ്, പഴയ കാസറ്റ് വാങ്ങി ടോർച്ചിന്റെ ലൈറ്റ് ഇടുന്ന ലൈറ്റ്, ടോർച്ച് ടോർച്ചിൽ ടോർച്ചിന്റെ ബാറ്ററി ഇട്ടാ ആദ്യം പേപ്പർ റെക്കോർഡർ വർക്ക് ചെയ്യിപ്പിച്ച് ആ പേപ്പർ റെക്കോർഡറിൽ നിന്ന് പ്രസംഗം കേട്ട് ആ പ്രസംഗത്തിലൂടെ ഹബീബായ നബിയുടെ പേരിന് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി. അവസാനമായ ബി ബി എസ് കാരി പെട്ട് പണ്ടുകാലത്ത് ഞാൻ വാഴ പറയാറുണ്ടായിരുന്ന സൽമാ ബീവി എന്ന എം ബി ബി എസിന് പഠിക്കുന്ന പൊന്നുമോള് തങ്ങളായ സഹോദരി, സയ്യിദത്തായ സഹോദരി, അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ട കഥ കേട്ടിട്ട് ആ സഹോദരി പറയുന്ന അന്ന് മുതൽ ഞാൻ ദുആ ചെയ്യല, എനിക്ക് എന്റെ റസൂലുമാരെ ഒന്ന് കാണണം. ദുആ ചെയ്ത് ചെയ്ത് അവസാനം ഞാൻ ഈ കത്തെഴുതുന്നത് വെള്ളിയാഴ്ച ജുമായിക്ക് ശേഷമാ. ഇന്നലെ വ്യാഴാഴ്ച രാത്രിയിൽ ഞാൻ എന്റെ വീട്ടിൽ എന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ രാത്രിയിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്നു. സ്വലാത്ത് ചൊല്ലിച്ചൊല്ലി ഒന്നോടുകൂടി നിങ്ങളേക്ക് നേരെയിരുന്ന് സ്വലാത്ത് ചൊല്ലിച്ചൊല്ലിയിരുന്ന ഞാൻ എപ്പോഴാണ് മയങ്ങിയതെന്ന് എനിക്കറിയില്ല. ആ മയക്കത്തിൽ ഞാൻ എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. റസൂലുള്ളാഹിന്റെ സുഗന്ധം അടിച്ചു വീശിയ വീട്ടില് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം മണിക്കൂറുകളോളം എന്റെ മുറിയിൽ നിന്ന് ആ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുന്നുണ്ടായിരുന്നു. മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്ഥിരമായി സ്വലാത്ത് ചെല്ലുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ രാത്രിയിൽ റസൂലുള്ളാഹിനെ സ്വപ്നം കാണുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് വന്നിട്ട് പറയുന്ന മോനെ, എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന ആ ചുണ്ടിങ്ങോട്ടൊന്ന് താ പൊന്നു മോനെ, ഞാൻ നിന്റെ ചുണ്ടിലൊന്ന് ചുംബിക്കട്ടടാ. ഇമാം നബവി പറയുന്ന സംഭവമാണിത് മക്കളെ. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ആ ചുണ്ടിൽ ഞാനൊന്ന് ചുംബിക്കട്ടെ, ആ സ്വലാത്ത് ചൊല്ലുന്ന ചുണ്ടൊന്ന് താ. ആ മനുഷ്യൻ പറയുന്നു, അമ്മോ എനിക്ക് നാണക്കേടാണ്, എന്റെ തുപ്പുനീര് വരുന്ന ചുണ്ട്, എന്റെ ദുർഗന്ധം വമിക്കുന്ന തുപ്പുനീരും കഫവും വരുന്ന ഞാൻ തുപ്പുന്ന ഈ ചുണ്ടിൽ അങ്ങ് ചുംബിക്കല്ലേ. അങ്ങയുടെ പുനാര ചുണ്ടുകൾ ഈ ചുണ്ടിലേക്ക് സ്പർശിക്കുന്നത് എനിക്ക് പേടിയാകുന്ന ലജ്ജയാകുന്നെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്നാൽ നിന്റെ കവിളിങ്ങോട്ട് കാട്ടിത്താ എന്ന് പറഞ്ഞ് ആ കവിള് കാണിച്ചു കൊടുത്തപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ആ കവിളിൽ ചുംബിച്ചു എന്ന് മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ആ കവിളിൽ ചുംബിച്ച ആ മനുഷ്യന്റെ കവിളിന് മാസങ്ങളോളം സുഗന്ധമുണ്ടായിരുന്നു, കസ്തൂരിയെക്കാളും വലിയ സുഗന്ധമുണ്ടായിരുന്നു. എന്റെ ഇടവനശ്ശേരിയിലെ പൊന്നോമന മക്കളെ, വൈരാഗപ്പള്ളിയിലെ മക്കളെ,
ലാമോട്ട് ചന്തയിലെ മക്കളെ, പള്ളിശ്ശേരിക്കയിലെ മക്കളെ, എന്റെ പ്രിയപ്പെട്ട പെണ്ണോമന ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്കും ഒന്ന് കാണട്ടെ പെണ്ണുമക്കളെ. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ഈ കണ്ണിനെ അർഹതയുള്ളതാക്കട്ടെ, അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ ഈ ചുണ്ടിനെ അർഹതയുള്ളതാക്കട്ടെ. പാൻപരാ വിട്ടുകൊണ്ട് നടക്കുന്ന ചുണ്ടാണെങ്കിൽ നിന്റെ ചുണ്ടുകൊണ്ട് റസൂലുമാരെ ചുംബിക്കാൻ നിനക്ക് പറ്റുമോ? നിന്റെ കണ്ണ് നീ 24 മണിക്കൂറും ടിവിക്ക് മുമ്പിലും സിനിമ തിയേറ്ററിന് മുന്നിലും നീ രാത്രിയെന്നില്ലാതെ പകരമില്ലാതെ റിലീസാകുന്ന സിനിമകൾ തേടി കരുനാഗപ്പള്ളിയിലും പുതിയകാവിലും കൊല്ലത്തും ആലപ്പുഴയിലും ഓടി നടക്കുന്ന ചെറുപ്പക്കാര, ഈ കണ്ണുകൊണ്ട് നിനക്ക് ഹബീബായ നബിയെ കാണാൻ പറ്റുമോ? സിനിമാ നടികളുടെ ശരീരത്തിലെ മാതളാഭാഗങ്ങൾ, അവരുടെ ശരീരത്തിലെ മാതളത്വത്തോളും പൊന്ന മാതകത്വത്തോളും പൊന്ന ഭാഗങ്ങൾ കണ്ട് അതിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന, ടിവിയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന, നികൃഷ്ടമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കണ്ണുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും റസൂലുള്ളാഹിയെ ഒന്ന് കാണാൻ പറ്റുമോ? അല്ലാഹുവിന്റെ ഹബീബിനെ ഒന്ന് കാണണ്ടേ പൊന്നുമോനെ? റസൂലുള്ളാഹിന്റെ പേരിലൊരു സലാത്ത് ചൊല്ലി അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടം കൊണ്ട് ഈ ഹൃദയം ഒന്ന് നിറയ്ക്കുമോ? ആ ഹൃദയത്തിൽ റസൂലുള്ള കേറുമോ? സലാത്ത് 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 കൊണ്ട് കൽപ്പൊന്ന് നിറയ്ക്കുമോ? എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ആ സലാത്ത് വഴി റസൂലുള്ളാഹിയോടുള്ള പ്രേമം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുമോ? വാക്കുകളിലല്ല, തോരണങ്ങളിലല്ല, ബൾബുകളിലല്ല, ഭക്ഷണത്തിലല്ല, ഒച്ചയിടുന്നതിലല്ല, ഘോഷയാത്രയിലല്ല, സമ്മേളനങ്ങളിലല്ല, അവിടുന്നൊക്കെ റസൂലുള്ളാഹിയെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് ഹൃദയം തുറന്ന് അല്ലാഹുവിന്റെ ഹബീബിനെ ഹൃദയത്തിലേക്ക് കയറ്റുമോ മക്കളെ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി, സ്വലാത്ത് വർദ്ധിപ്പിക്കും, സ്വലാത്ത് വർദ്ധിപ്പിക്കും. ഈ റബീഉൽ അവ്വലിന്റെ ഒരു തീരുമാനമാണ്. എന്തേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്ത് പറയുന്നു? നഷ്ടമുള്ള കാര്യമാണോ? ആണോ? ഒന്ന് ചൊല്ലിക്കൂടെ? സ്വലാത്ത് ചെല്ലാൻ താല്പര്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? എന്നാ ഞാൻ സ്വലാത്ത് പറഞ്ഞുതരാം. ഇജാസത്തുള്ള മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ അനസ് റളിയല്ലാഹു തആല അൻഹു കൊടുത്ത ഒരു സ്വലാത്ത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു തആല അൻഹു 10 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു. 10 കൊല്ലം ആരും കാണാതെ കുടിക്കാൻ പോകുന്ന നമ്മളൊക്കെ എപ്പോഴും ഹലാല് മാത്രം കുടിക്കുന്നവരും തിന്നുന്നവരും അത് മാറ്റുമാതെ അള്ളാമിന്റെ അംശമുള്ളിൽ കിടക്കാതെ അലഹമ്മില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു 10 കൊല്ലം ഈ 10 കൊല്ലത്തെ ഖിദ്മത്തിനുള്ളിൽ ഒരൊറ്റ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിട്ടില്ല, എന്താ അനസ്സേ നീ ഇങ്ങനെ ചെയ്തേ? എന്തിനാ നീ ഇങ്ങനെ ചെയ്തേ? 10 കൊല്ലം ഒരാൾ ഖിദ്മത്തിന് നിൽക്കുക, അതും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലുള്ള ഒരു മഹാമനുഷ്യൻ, ഒരു മഹാമനീഷി, അള്ളാഹ് സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത സയ്യിദുനാ അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചിട്ടില്ല, എന്തിനാ ഇങ്ങനെ ചെയ്തേ, അല്ലെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല? ആ അനസ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് രാത്രിയിൽ ഓടി വന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, യാ റസൂലുള്ളാഹ് എന്താ ചുരുക്കി പറയുന്നതെന്ന് അറിയോ? ഈ സംഭവം ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള മനസ്സ്, അതുകൊണ്ടാ ചുരുക്കി പറയാം. നീട്ടി വിശാലമായിട്ടൊന്നും പറയാത്തതുകൊണ്ടാണ്, ഒരുപാട് പറഞ്ഞതാണ്. എന്നിട്ടും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സ്വലാത്തിന്റെ കാര്യം പറയാൻ വേണ്ടി പറയാം.